അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാംഗോ കുൽഫിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നല്ല പഴുത്തിട്ടുള്ള ഒരു മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് കഴിഞ്ഞ് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ മിൽക്ക് പൗഡർ വേണം, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, പഞ്ചസാര, ഇത്രയും മതിയാവും. ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കുൽഫി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ജാറിലേക്ക് മാംഗോ എല്ലാം അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം അത് അടിച്ചെടുക്കാൻ. ഇനി അതിലേക്ക് ഞാൻ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. നല്ല സ്മൂത്തി ആയിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്യുന്നതല്ല, അത് നല്ല മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മാംഗോ കുൽഫിയുടെ മിക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് നമ്മുടെ കുൽഫി മോൾഡ് കിട്ടും, വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പേപ്പർ കപ്സ് യൂസ് ചെയ്യാം, സാധാ ഗ്ലാസും ഫോയിലും യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഈ മോൾഡിലേക്ക് തൊഴിച്ച് കൊടുത്തിട്ട് ഒരു 4-5 മണിക്കൂറും ഫ്രീസറിൽ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്തെടുത്തപ്പോൾ ഇത് നല്ല ക്രീമി ആയിരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ബാലൻസ് വരുന്ന കുറച്ച് മാംഗോയുടെ ആ ഒരു പ്യൂരി, ആ ഒരു മിക്സ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു 1 അവർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് കാണിക്കും എത്ര ക്രീമി ആയിരുന്നു ഇതെന്നുള്ളത്. അപ്പോൾ 1 അവർ കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കാണിക്കാം. ഇതെത്ര ക്രീമി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടിയിട്ടുള്ളതെന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാവും. ഇത് കാണുമ്പോൾ തന്നെ ഒരുപാട് നല്ല ഐസ്ക്രീം പോലെ ഇരിക്കുകയാണിത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ഹസ്ബൻഡിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു കുൽഫി ചെയ്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കേട്ടോ. നമുക്ക് കുക്ക് ചെയ്യേണ്ട, കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. അപ്പം അധികം ഷുഗറൊന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല മധുരത്തിൽ കിട്ടും. അപ്പം നമ്മുടെ ഒരു കുൽഫിയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.